പണിക്കർ സാമൂഹിക വ്യവസ്ഥയെ തന്നെ തകടം മറിക്കുന്ന ഒരു മേഖലയായി സിനിമാ രംഗം മാറുമ്പോൾ ആരോപണ വിധേയരൊക്കെ തന്നെ വമ്പൻ സ്രാവുകളാണോ അതോ പരൽമീനുകൾ മാത്രമാണോ ഇവർക്കും മുകളിൽ ഇതിലും വലിയ മാഫിയ സംഘം തന്നെ ഉണ്ടോ അവർക്ക് രാഷ്ട്രീയ ഇതില് നമ്മൾ പ്രാഥമികമായി പിൻബലവും ഒരു കാര്യം നമ്മൾ എവിടെയാണെങ്കിലും ഏറ്റവും വലിയ ഒരു പവർ ഗ്രൂപ്പ് എന്ന് ഡ്രഗ്സുമായിട്ട് വലിയ ബന്ധമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഡ്രഗ് കാർട്ടലുകൾ ഉണ്ടാകുന്നത് ഡ്രഗ് മാഫിയ ഉണ്ടാകുന്നത് ഇതിനൊക്കെ ഡോൺസ് ഉണ്ടാകുന്നത് പലപ്പോഴും പല സർക്കാരുകൾക്കും ഇവരെ ഭയമാണ് കാരണം ഇവരൊ ഇവരൊക്കെ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഇൻഡിറ്റുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഗ്സുമായി ചേർന്നുകൊണ്ട് തന്നെ അധോലോകം എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഈ കിഡ്നാപ്പിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് ആണ് അതേപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗുകളുടെ ഒക്കെ ഉപയോഗമാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയും വ്യത്യസ്തമല്ല മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അബ്യൂസ് ഉണ്ട് ആയിട്ടുള്ള അബ്യൂസ് ഉണ്ട് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ മുഴുവനും ഡ്രഗ്സിന്റെ ഒരു അബ്യൂസ് ഉണ്ട് എന്നും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉണ്ടാകുന്നതിന്റെ ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് പോലും ഡ്രഗ് അബ്യൂസ് ആണ് എന്ന നിലയ്ക്കുള്ള വരികൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി നമ്മളൊരു പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ കഴിയുന്നത് സ്ത്രീവിരുദ്ധത മാത്രം പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെയാണോ അതോ ഒരു ഡ്രഗ്സുമായി ബന്ധമുള്ള അതുവഴി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണോ അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഏതൊരാളിനും പറയാം ഞാൻ അത്തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്ന് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ആൾക്കാരെല്ലാം തന്നെ അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് നേരെ മറിച്ച് അധികാര കേന്ദ്രം എന്ന രീതിയിലത്തേക്ക് ഒരു ഇൻഡസ്ട്രിയുടെ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ ഉണ്ടാകേണ്ടത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലത്തേക്ക് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ രോഹിണി ഏത് ഇൻഡസ്ട്രിയിലാണ് പവർ ഗ്രൂപ്പുകൾ ഇല്ലാത്തത് മാധ്യമരംഗത്ത് അങ്ങനെയാണെങ്കിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നർത്ഥമുണ്ടോ ഹെൽത്ത് കെയറിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ മെഡിസിൻസുമായി ബന്ധപ്പെട്ടതിന്റെ മാനുഫാക്ചറിംഗ് മറ്റു കാര്യങ്ങളുമാണെങ്കിൽ അതിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ സ്പോർട്സ് ബോഡികളിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ അതേപോലെ തന്നെയാണ് സിനിമയും അപ്പൊ എല്ലാ മേഖലയിലും അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടോ എങ്കിൽ അതൊരു പവർ ഗ്രൂപ്പാണ് പക്ഷേ ഈ പവർ ഗ്രൂപ്പ് ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളവർക്കാണ് അതിന്റെ വ്യത്യസ്തത ഇപ്പൊ നമ്മൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർ ഉൾപ്പെട്ടത് മാത്രമാണ് പവർ ഗ്രൂപ്പ് വേറെ ആൾക്കാരൊന്നും തന്നെ പവർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നും അതിനാരൊക്കെയോ ഭാരവാഹികളുണ്ട് എന്നൊക്കെയാണ് ഒക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഡ്രഗ്സ് നടത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള ഒരു പവർ ഗ്രൂപ്പ് പിന്നെ എങ്ങുമില്ല ഇത് നമ്മൾ ഈ ലഫ്ജ്ഹാദ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ലീഗലായിട്ട് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലഫ്ജ്ഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഇല്ല അതിപ്പോ കോടതിക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും ലഫ്ജ്ഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം അത് ലഫ്ജ്ഹാദ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അത് പറയാൻ കഴിയില്ല അതേപോലെ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പവർ ഗ്രൂപ്പ് ക്ലിപ്തം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഒന്നുമില്ല അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊരർത്ഥമില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ മുടക്കുന്ന പണത്തിനെ അതിൽ കള്ളപ്പണത്തിനെ വെളുപ്പിക്കാനായിട്ട് ഇൻഡസ്ട്രി ലോസ് കാണിച്ചിട്ട് അതിനെ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതൊരു പവർ ഗ്രൂപ്പാണ് ഇവിടെ സ്ത്രീകളെ നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ അവസരമുള്ളൂ എങ്കിൽ അവർക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവസരം പോലും ഉണ്ടാകണമെങ്കിൽ അവർ ഈ പറയുന്നത് പോലെയുള്ള തെറ്റായ പ്രവർത്തകളിലേക്ക് പോകണം എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും അവർക്ക് മുന്നിലില്ല എന്നുള്ള ഒരു ചിന്തയവരിൽ ഉണ്ടാക്കിക്കൊണ്ട് അവരെ നിങ്ങൾ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പവർ ഗ്രൂപ്പാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഡ്രഗ് അബ്യൂസ് ഞാൻ പറയട്ടെ നമ്മൾ ഈ ബ്രോഡാഡി സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണത്തിനെ പറ്റി മാത്രം നോക്കും അതിൽ പറയുന്നത് എന്താണ് വഴങ്ങാൻ തയ്യാറല്ലാത്ത ഒരാളാണ് ആ ആളിന് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്പ്രൈറ്റിലോ മറ്റോ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ മയങ്ങി കിടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധം എന്ന് പറയുന്നത് തീരെ ഇല്ല അപ്പൊ അവരെ അബ്യൂസ് ചെയ്യാം അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു അങ്ങനെ ഒരു അബ്യൂസ് നേരിടുന്ന എല്ലാ ആൾക്കാരും അതിനെപ്പറ്റി പരസ്യമായി പ്രതികരിക്കണമെന്നില്ല ഇപ്പോഴും സമാനമായ രീതിയിൽ ഇപ്പോൾ ആ സിനിമയിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഈ രീതിയിലത്തേക്കുള്ള ഒരു തെമ്മാടിത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് ആർക്കൊക്കെ അത് ചെയ്തിട്ടുണ്ടാകാം മറ്റാരെല്ലാം അത് ചെയ്തിട്ടുണ്ടാകാം അതിന് വിധേയരായിട്ടുള്ള ഇരകളായിട്ടുള്ള എല്ലാ ആൾക്കാരും പല പല ഭയം കാരണം ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പിന്നെ മാനഹാനി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ ഓർത്തിട്ട് ഇത് പുറത്തു പറയണമെന്നില്ല എന്നുവെച്ചാൽ ഈ അബ്യൂസ് എന്ന് പറയുന്നത് ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാം ആൾക്കാർ വില്ലിംഗ് ആയിട്ട് ഇതിനെ സഹകരിക്കാം അതല്ല എങ്കിൽ ഇതിനൊന്നും തയ്യാറല്ല എങ്കിൽ അവരെ ഡ്രഗ് ഉപയോഗിച്ച് മയക്കിയതിന് ശേഷം ഇത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത് ലഹരി മാഫിയ എന്നതിലേക്കാണ് അങ്ങനെ ഒരു ലഹരി മാഫിയയും അതിന് സഹായിക്കുന്ന രീതിയിലത്തേക്ക് കള്ളപ്പണത്തിന്റെ ഒഴുക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും ആധികാരികമായിട്ട് പറയേണ്ടത് ആരാണ് പ്രൊഡ്യൂസർ ആണ് കാരണം ഒരു പടത്തിൽ പണം മുടക്കുന്നത് പ്രൊഡ്യൂസേഴ്സാണ് അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു മണിക്കൂറെങ്കിലും അതിലൊരു താമസം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ ലക്ഷ്യങ്ങളാണ് ആ സമയത്ത് ആയി പോകുന്നത് അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും അത് അഭിനേതാക്കൾ ഉൾപ്പെടെ മറ്റു പല ആൾക്കാരും ഡ്രഗ് അബ്യൂസ് ഉള്ള ആൾക്കാരാണ് എന്നും അത് ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മറ്റു റിപ്പോർട്ടുകളോ ഒന്നും വേണ്ട നമുക്ക് വിശ്വസിക്കാം ഇവിടെ ഇതുണ്ട് അത് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ചോദിക്കുന്നത് സ്കൂളുകളിലടക്കം വളരെ വലിയ രീതിയിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗുരുതരമായിട്ടുള്ള ആരാ ആരോപണം ഉണ്ടായിട്ടും ഇതിൽ കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാത്തത് എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിലാണോ സർക്കാരും എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും അത് വളരെ സ്വാഭാവികമാണ് അന്നേരം നമുക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെയൊക്കെ തന്നെ പറയാം അതായത് ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ ആ രാഷ്ട്രീയം നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള രാഷ്ട്രീയമാണോ അതല്ലാത്ത ആൾക്കാരെ മാത്രം നിങ്ങൾ എതിർക്കുന്നുണ്ടോ അതല്ലാത്ത ആൾക്കാർക്കെതിരെ മാത്രം വരുന്ന ആരോപണങ്ങളെയാണോ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പൊ ഇതിൽ കേവല രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ അല്ല നമ്മൾ പ്രാഥമികമായിട്ട് കരുതേണ്ടത് നേരെ മറിച്ച് ഇൻഡസ്ട്രിയെ തകർക്കുന്ന തെറ്റായ പ്രവണതകൾ ഉണ്ടാക്കുന്ന വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ അവസരമുണ്ടാകൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ മയക്കുമരുന്നിനുള്ള പങ്ക് അങ്ങേയറ്റം കൂടുതലാണ് എന്ന് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞതിനു ശേഷവും അതിനെപ്പറ്റി കമാൻ ഉണ്ടാകെ ഇപ്പോഴും സർക്കാർ ഞാൻ പറയുന്നത് സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പറയണമെന്നാണെങ്കിൽ അവർ ഇതിനോടകം അത് പറഞ്ഞു കഴിഞ്ഞു എത്രയോ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പറയുന്ന മുകേഷ് രാജിവെക്കണോ വേണ്ടയോ മറ്റാർക്കെങ്കിലും ആരോ ആരോപണമുണ്ടോ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ സർക്കാർ എന്ത് മറുപടി ഹൈക്കോടതിയിൽ പറയും ഇപ്പൊ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അഭിപ്രായം എന്താണ് അത് സർക്കാർ എന്ത് പറയുന്നു ഈ കാര്യങ്ങളെല്ലാമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ സെക്കൻഡറി ആണ് ഏറ്റവും പ്രധാനമായിട്ട് സർക്കാർ ഇവിടെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്നതല്ല നേരെ മറച്ച സമൂഹത്തിനെ മൊത്തത്തിൽ കാർന്നതിരുന്ന ഒരു വിപത്താണ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന സ്റ്റെപ്പുകൾ സ്വീകരിക്കണം അതിവിടെ കാണുന്നില്ല അതെ ഞാൻ പറയുന്നത് ചില സമയങ്ങളിലൊക്കെ ചില പരാതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചെറിയ ചില റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ചില ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് നിശ പാർട്ടികളൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഒരു ചെറിയ കാലപരിധി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നെ ഇതൊന്നും കാണാറില്ല ഇതിലൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഇനിയെങ്കിലും ഉണരുക നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വലിയ ആരോപണം പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കുക ഈ സ്ത്രീകളുടെ ആരോപണം വരുന്ന സമയത്ത് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട് അത് ശ്രീ സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതെ വളരെ അവരുടെ പേരിനൊക്കെ തന്നെ ഒരു പ്രൈവസി വേണം എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല അവർ പിന്നീട് ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമോ മൊഴി കൊടുക്കുമോ എന്നറിയില്ല അതുകൊണ്ട് പരാതി ഉണ്ടാകണം എന്ന് പറഞ്ഞു ശരി അത് ഞാൻ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പ്രോസസ്സെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷേ ഡ്രഗ്സിനെ പറ്റി നിങ്ങൾക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനി ഒരു പരാതി ആരെങ്കിലും വെള്ളപ്പേപ്പറിൽ എഴുതി തരണം എന്ന് പറയേണ്ടതുണ്ടോ അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ പ്രവർത്തിക്കേണ്ടത് എങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഇനിയെങ്കിലും സർക്കാർ ആക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന